മസ്റ്ററിംഗ് നടത്താത്ത പാചകവാതക ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത. മസ്റ്ററിംഗ് നിർബന്ധമാണെങ്കിലും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇതുമൂലമുണ്ടാകുന്ന തിക്കും തിരക്കും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയച്ച കത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ പാചകവാതകം നിഷേധിക്കരുതെന്ന് എണ്ണക്കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എൽ പി ജി കണക്ഷനുകൾക്ക് മസ്റ്ററിംഗ് ഏർപ്പെടുത്താൻ കാലപരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വലിയ ആശ്വാസമാണ് ഉപയോക്താക്കൾക്ക് നൽകുന്നത്. ഈ മാസം 30-നുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പുതിയ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനാകില്ല എന്ന രീതിയിലുള്ള പ്രചാരമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇതോടെ മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി ഗ്യാസ് ഏജൻസികളിൽ ഉപയോക്താക്കൾ തിക്കിത്തിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സംബന്ധിച്ച വ്യക്തതയ്ക്ക് വേണ്ടി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. ഈ കത്തിന് ട്വിറ്ററിലൂടെ നൽകിയ മറുപടിയിലാണ് മസ്റ്ററിംഗ് സംബന്ധിച്ച അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മന്ത്രി അറിയിച്ചത്. ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ഈ കാരണം ചൂണ്ടിക്കാട്ടി എൽ പി ജി നിരസിക്കരുതെന്നും മന്ത്രി എണ്ണക്കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനധികൃതമായ ഗാർഹിക കണക്ഷൻ വഴി ഗ്യാസ് ഉപയോഗിക്കുന്നത് കണ്ടെത്തി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. ബയോമെട്രിക്സ് പഞ്ചിങ്ങിലൂടെ യഥാർത്ഥ ഉപഭോക്താവ് തന്നെയാണ് ഗ്യാസ് വാങ്ങി ഉപയോഗിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് ലക്ഷ്യം. ഉപഭോക്താവിന് നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ കാർഡിൽ പേരുള്ള അതേ കുടുംബത്തിലെ മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ട സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണക്കമ്പനികളുടെ ആപ്പ് ഉപയോഗപ്പെടുത്തി ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് മസ്റ്ററിംഗ് നടത്തുന്നതിനും കഴിയും. സമയപരിധി ഉടൻ അവസാനിക്കുമെന്ന പ്രചാരമാണ് ഉപഭോക്താക്കൾക്കും ഗ്യാസ് ഏജൻസികൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ അയവ് വന്നിട്ടുള്ളത്.